ഒരിടവേളയ്ക്ക് ശേഷം ഉർവശി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് ഒരു പോലീസുകാരൻ്റെ മരണം. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്യാമപ്രസാദിൻ്റെ കീഴിൽ സംവിധാന സഹായിയായി തുടക്കം കുറിച്ച രമ്യ അരവിന്ദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഉർവശിക്കൊപ്പം സൗബിൻ ഷാഹിറും ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ജനുവരി 15 ആരംഭിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായി ഉർവശിയും സൗബിനും ചിത്രത്തിലെത്തുന്നു. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു രമ്യ അരവിന്ദ്. രമ്യ ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരു പോലീസുകാരൻ്റെ മരണം എന്ന ചിത്രത്തിന്. ഒരു വർഷത്തെ തയ്യാറെടുപ്പിനൊടുവിലാണ് രമ്യ തിരക്കഥ പൂർത്തിയാക്കിയത്. തുടർന്ന് ആദ്യം സമീപിച്ചത് ഉർവശിയെയും. കഥ കേട്ടപ്പോൾ തന്നെ ഉർവശി സമ്മതമറിയിക്കുകയായിരുന്നു. അതേസമയം സൗബിൻ രമ്യയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അങ്ങനെ സൗബിനോടും കഥ പറയുന്നു. ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണെന്ന് അറിഞ്ഞപ്പോൾ ആ കഥാപാത്രത്തെ സൗബിൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അഞ്ചുമന ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങുകൾ നടന്നത്. തലക്കെട്ട് സൂചിപ്പിക്കുന്നതുപോലെ ഒരു പോലീസുകാരൻ്റെ മരണമാണ് ഇതിവൃത്തം. മരിച്ചത് പോലീസുകാരനായതുകൊണ്ട് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിച്ചേരുകയാണ്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉർവശിയും സൗബിനും ചേർന്ന് അവതരിപ്പിക്കുന്നു. തനി ക്രൈംബ്രാഞ്ച് സ്റ്റൈലല്ല അന്വേഷണം. തീരെ നിലവാരമില്ലാത്തതുമല്ല. സരസമായ നർമ്മപ്രധാനമായ രംഗങ്ങളിലൂടെ ചിത്രം വികസിക്കുന്നു. വൈശാഖ് സിനിമാസിൻ്റെ ബാനറിൽ വൈശാഖ് രാജനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഷഹനാസ് ജലാലാണ് ഛായാഗ്രാഹകൻ. ഡിക്സൺ പൊടുത്താസ് നിർമ്മാണ നിർവഹനാകുന്ന ചിത്രത്തിൻ്റെ എഡിറ്റർ കിരൺദാസാണ്. ഗോകുൽദാസാണ് കലാസംവിധായകൻ. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി. ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.